ഭർത്താവിന്റെ യൂണിഫോം അണിഞ്ഞ് രാജ്യത്തെ സേവിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഭാരതപുത്രി. മേജറായിരുന്ന ഭർത്താവിന്റെ മരണശേഷം സൈന്യത്തിൽ ചേരുന്നതിനുള്ള ആദ്യപടി വിജയകരമായി കടന്ന് ഗൗരിപ്രസാദ് മഹാദിക് ലഫ്റ്റനന്റ് പദവിയിലേക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ യൂണിഫോം ധരിക്കും, എന്റെയും അദ്ദേഹത്തിന്റെയും യൂണിഫോം. ഇതാണ് ഗൗരിപ്രസാദിന്റെ വാക്കുകൾ. രാജ്യത്തെ സേവിക്കുന്നതിനിടയിൽ മേജറായ ഭർത്താവ് കൊല്ലപ്പെട്ടപ്പോൾ ഗൗരി തളർന്നിരുന്നില്ല. ഭർത്താവ് രാജ്യത്തെ യൂണിഫോം അണിഞ്ഞ് സേവിച്ചതുപോലെ തന്നെ തനിക്കും ജീവിക്കണമെന്ന് ഗൗരിപ്രസാദ് മഹാദിക് ദൃഢനിശ്ചയമെടുത്തപ്പോൾ ലഭിച്ചത് SSB പരീക്ഷയിൽ ഉന്നത വിജയം. 2 വർഷം മുൻപാണ് ഗൗരിയുടെ ഭർത്താവ് മേജർ പ്രസാദ് ഗണേഷ് ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സമയം മുംബൈയിൽ അഭിഭാഷകയായും കമ്പനി സെക്രട്ടറിയുമായി ജോലി ചെയ്യുകയായിരുന്നു ഗൗരി. എന്നാൽ ഇപ്പോൾ SSB പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയതോടെ രാജ്യത്തിന്റെ മുഴുവൻ അനുഗ്രഹമാണ് ഗൗരിയെ തേടി എത്തുന്നത്. ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ രാജ്യത്തെ സേവിക്കണമെന്ന ആഗ്രഹം ഗൗരിയുടെ ഉള്ളിൽ കനൽ പോലെ ജ്വലിക്കുകയായിരുന്നു. ഭാര്യയെക്കാളും രാജ്യത്തെയും സൈന്യത്തെയും സ്നേഹിച്ച ഭർത്താവിന് നൽകാവുന്ന ഏറ്റവും വലിയ സ്മരണാഞ്ജലി സൈന്യത്തിൽ ചേരുന്നതാണെന്ന് കരുതിയ ഗൗരി SSB പരീക്ഷ പാസ്സാകാനുള്ള തിരക്കിലായിരുന്നു. രാപ്പകലില്ലാതെ പഠിക്കാൻ ആരംഭിച്ചു. വിധവകളുടെ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയപ്പോൾ ആദ്യം തോൽവിയാണ് രുചിച്ചത്. 2-ാം തവണ ശ്രമം വിജയിച്ചു. 16 മത്സരാർത്ഥികളിൽ 1-ാം റാങ്ക് ഗൗരിക്ക് സ്വന്തമായി. SSB പരീക്ഷ വിജയിച്ചതോടെ സൈന്യത്തിന്റെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ പരിശീലനത്തിന് പോകാൻ ഒരുങ്ങുകയാണ് ഗൗരി. 49 ആഴ്ചയാണ് പരിശീലനം. ഇത് കഴിഞ്ഞാൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് റാങ്കോടെ നിയമനം ലഭിക്കും. സൈന്യത്തിൽ ചേരുന്നതിനെക്കുറിച്ച് ഗൗരി നിറകണ്ണുകളോടെ പറയുന്നത് ഏതൊരു ഭാരതീയനും പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ മരണശേഷം സൈന്യത്തിൽ ചേരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ യൂണിഫോം ധരിക്കും, എന്റെയും അദ്ദേഹത്തിന്റെയും യൂണിഫോം. അത് ഞങ്ങളുടെ യൂണിഫോമാണ്.